1891 ഒക്ടോബർ 12-ാം തീയതി യഹൂദരുടെ ഒരു വലിയ തിരുനാൾ ദിനമായിരുന്നു. ഹീബ്രു ഭാഷയിൽ യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന അനുരഞ്ജന തിരുനാൾ ദിനം. പ്രാർത്ഥന, പ്രായശ്ചിത്തം, ഉപവാസം എന്നിവയിലൂടെ പാപപരിഹാരത്തിന് അനുയോജ്യമായ ദിനം. പ്രധാന പുരോഹിതൻ തൻ്റെയും കുടുംബത്തിൻ്റെയും ജനത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമർപ്പിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അതിവിശുദ്ധിയുടെ സ്ഥലത്ത് പ്രവേശിക്കുന്ന ദിനം. അന്നേ ദിനത്തിൽ ജർമ്മനിയിലെ ബെർസലോ എന്ന പട്ടണത്തിൽ തത്വശാസ്ത്രജ്ഞയും സമർത്ഥയായ അധ്യാപികയും വനിതാ വിമോചനത്തിൻ്റെ പ്രവാചികയും കർമലിത്ത സന്യാസിയും കത്തോലിക്ക സഭയുടെ രക്തസാക്ഷിയുമായ കുരിശിൻ്റെ വിശുദ്ധ തെരേസ ബെനഡിക്ത ജനിക്കുന്നത്. എഡിത്ത് സ്റ്റെയിൻ എന്നായിരുന്നു അവളുടെ ജന്മനാമം. അഗസ്തായുടെയും സിഗ്ഫ്രിഡ് സ്റ്റെയിൻ്റെയും ജീവിതവല്ലരിയിൽ പൂവിട്ട 11 കുസുമങ്ങളിൽ 11-ാമത്തേതായിരുന്നു വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ. തൻ്റെ ഇളയ കുഞ്ഞ് അനുരഞ്ജന തിരുനാൾ ദിനത്തിൽ ജനിച്ചതിൽ അവളുടെ അമ്മ ഒത്തിരി സന്തോഷിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിൻ്റെ അനുരഞ്ജനം എത്ര വേദനാജനകമായിരിക്കുമെന്ന് ആ പാവ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. യഹൂദ പാരമ്പര്യങ്ങളും നിയമങ്ങളും വളരെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു എഡിത്ത് സ്റ്റെയിൻ്റേത്. എഡിത്ത് സ്റ്റെയിന് 1.25 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ പിതാവ് ഒരു കച്ചവട യാത്രയിൽ സൂര്യാഘാതം മൂലം മരിച്ചു. നന്നേ ചെറുപ്പത്തിലെ അസാധാരണമായ ഓർമ്മശക്തിയാണ് എഡിത്ത് സ്റ്റെയിൻ പ്രകടിപ്പിച്ചിരുന്നത്. 1897 ഒക്ടോബർ 12-ാം തീയതി അവൾ തൻ്റെ സ്കൂൾ ജീവിതം ആരംഭിച്ചു. തൻ്റെ 19-ാമത്തെ വയസ്സിൽ അവൾ തത്വശാസ്ത്ര പഠനവും ആരംഭിച്ചു. ഈ കാലഘട്ടത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം എഡിത്ത് സ്റ്റെയിൻ നിരീശ്വരവാദിയായി തീർന്നു എന്നതാണ്. അമ്മയോടൊപ്പം സിനഗോഗിൽ പോകുകയും അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിലും യാതൊന്നും അവളുടെ മനസ്സിനെ ബാധിച്ചിരുന്നില്ല. എന്നാൽ സത്യമെന്തെന്നറിയാൻ ആ യുവതി തീഷ്ണമായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ സത്യത്തിനു വേണ്ടി ദാഹിച്ചിരുന്ന ആ യുവതി സത്യം കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ പ്രസിദ്ധ പ്രതിഭാശാസ്ത്രജ്ഞനായ എഡ്മണ്ട് ഹുസ്സേലിന് കീഴിൽ തൻ്റെ പഠനം ആരംഭിച്ചു. 1917 തൻ്റെ പഠനം പൂർത്തിയാക്കുകയും തഥാനുഭൂതി എന്ന പേരിൽ തൻ്റെ ഗവേഷണ പ്രബന്ധം പുറത്തിറക്കുകയും ചെയ്തു. പലയിടങ്ങളിലും അധ്യാപികയായി അവൾ സേവനം ചെയ്തു. അങ്ങനെ സത്യാന്വേഷിയായിരുന്ന എഡിത്ത് സ്റ്റെയിൻ ഭൗതിക മണ്ഡലത്തിൽ കണ്ടുമുട്ടുവാൻ കഴിയാത്ത നിത്യസത്യത്തെ ആവിലായിലെ അമ്മ തെരേസ്യയുടെ ആത്മചരിതത്തിലും വിധവയായി മാറിയിരുന്ന അന്ന റൈനാഹിൻ്റെ ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും മാക്സ്വെല്ലറിൻ്റെ കത്തോലിക്ക വിശ്വാസത്തിലും കണ്ടുമുട്ടി. 1922 അവൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അമ്മ തെരേസ്യയോടുള്ള സ്നേഹസൂചകമായി തെരേസ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. 1933 അവൾ കൊളോണിലെ കർമലിത്ത മഠത്തിൽ ചേർന്നു. അവിടെയും കാർമലിൻ്റെ മതിലുകൾക്കുള്ളിൽ ദൈവം നൽകിയ കഴിവുകളെ പ്രകടമാക്കി. മനഃശാസ്ത്രത്തിൽ നിന്നും തത്വശാസ്ത്രത്തിലേക്കും, തത്വശാസ്ത്രത്തിൽ നിന്നും ദൈവശാസ്ത്രത്തിലേക്കും, ദൈവശാസ്ത്രത്തിൽ നിന്നും ആധ്യാത്മിക ദർശന ദൈവശാസ്ത്രത്തിലേക്കും പടിപടിയായി ഉയർന്നു. ദേശീയതയുടെ പേരിൽ ആര്യവംശജരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയ കൂട്ടത്തിൽ എഡിത്ത് സ്റ്റെയിനും ഔഷ്വിറ്റ്സിലെ ഗ്യാസ് ചേംബറിൽ ചുട്ടരിക്കപ്പെട്ടു. എഡിത്ത് സ്റ്റെയിൻ ഈ നൂറ്റാണ്ടിന് ഒരു സമ്മാനവും പ്രചോദനവും വാഗ്ദാനവുമാണ്. അവളുടെ ധന്യമാർന്ന ജീവിത മാതൃക അനേകരെ സത്യം ഗ്രഹിക്കുവാൻ സഹായിക്കുകയും പ്രചോദനമരളുകയും ചെയ്യട്ടെ. ആമേൻ.